ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ആ പ്രൊമോയെ കാണിച്ചിരിക്കുന്നത് വീട്ടുകാർ വന്നു പോയതിന്റെ സന്തോഷം പങ്കുവെക്കുന്നതായിട്ടാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തിലാണല്ലോ നിങ്ങളെല്ലാവരും വീട്ടുകാർ വന്നു പോയതിന് ശേഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇടത്തന്നെ ഓരോരുത്തരായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അർജുനോട് ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നതാണ്, എനിക്കൊരു റീചാർജ് കിട്ടിയതിന്റെ അനുഭവമാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അർജുൻ. സിജോ പറയുന്ന കാര്യമാണ്, എന്റെ ഒരു അകൽച്ച തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാണ് മാറിയത് എന്ന് പറയുന്നു. കാരണം അച്ഛനുമായിട്ടുള്ള ഒരു അകൽച്ച ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി എന്നാണ് അവിടെ സിജോ പറയുന്നത്. ജാസ്മിൻ പറയുന്നത്, എന്റെ മകൾ ജയിക്കും എന്നുള്ള ഒരു ധൈര്യം തന്നിട്ടാണ് എന്റെ അപ്പനും അമ്മയും പോയത് എന്നാണ് ജാസ്മിനോട് പറയുന്നത്. അൻസിബ പറയുന്ന ഇതാണ്, പെട്ടി എടുത്തുകൊണ്ട് ഓടരുത് എന്നുള്ള ഒരു രീതിയിലാണ് അൻസിബയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു എന്നാണ് അൻസിബ ചിരിച്ചുകൊണ്ട് പറയുന്നത്. നോറ പറയുന്ന ഇതാണ്, എന്തിനാ കരയുന്നത് എന്നാണ് വീട്ടുകാർ ചോദിച്ചതെന്ന് പറയുന്നു. അപ്പൊ ലാലേട്ടനെ ചോദിക്കുന്നുണ്ട്, ആ ഇത് തന്നെ ഞങ്ങളും ചോദിക്കുന്നത്, എന്തിനാ കരയുന്നത് എന്ന് ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അഭിഷേക് പറയുന്ന കാര്യം ഇതാണ്, അഭിഷേക് പറയുന്ന കാര്യം, ഇവിടെ വന്ന അമ്മമാരെല്ലാം എന്നെ ഒരു മകനെ പോലെ കണ്ടു എന്നും എനിക്ക് ചൂറ് വരെ വാരി തന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വലിയ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന രീതിയിലാണ് ഇവിടെ അഭിഷേക് പറയുന്നത്. പറയുമ്പോൾ തന്നെ അഭിഷേകിന്റെ ആ കണ്ണ് നിറയുന്നതായിട്ടുള്ള ഒരു സീൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ സഹായി പറയുന്നുണ്ട്, സഹായി പറയുന്ന ഇതാണ്, എന്റെ ലൈഫിൽ ഇതുപോലത്തെ ഇമോഷൻ സിറ്റുവേഷൻ ഒക്കെ ഈ അടുത്ത് ഇത് ആദ്യമായിരിക്കും എന്ന് സഹായി അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദന വന്ന് പറയുന്നുണ്ട്. നന്ദന പറയുന്ന കാര്യം ഇതാണ്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല, അതുകൊണ്ട് അപ്പന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവിടെ നന്ദന പറയുന്നത്. അങ്ങനെ ഇത്രയും പേരുടെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ജിൻഡോയുടെ കുടുംബത്തിന്റെ ഒന്നും കാണിച്ചിട്ടില്ല, ജിൻഡോയുടെ അതോടൊപ്പം ശ്രീധുവിന്റെ ഒന്നും കാണിച്ചിട്ടേ ഇല്ല. ഇപ്പൊ എല്ലാ പ്രൊമോ വരുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയെ അങ്ങോട്ട് ഒഴിവാക്കി വിടുന്ന ഒരു രീതിയാണ് ഈ പ്രൊമോകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ മാത്രം ഇപ്പൊ ജിൻഡോയെ എടുത്ത് ഇടുന്നുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഇതുവരെയുള്ള പ്രൊമോയിൽ ഇന്ന് മൂന്ന് പ്രൊമോ വന്നതിൽ മൂന്ന് പ്രൊമോയിലും ജിൻഡോയെ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ അഖിൽമാരുള്ളപ്പോഴും ഇത് തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. അന്നേരവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അഖിൽമാരെ കാണിച്ചിരുന്നില്ല. കാരണം എന്തെങ്കിലും വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അഖിൽമാരെ കാണിച്ചിട്ടുള്ളായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇപ്പോ 70 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പൊ 70 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്തും ഇതേപോലെ തന്നെ ജിൻഡോയെ അവിടെ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും.